പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ ജാമായി കഴിഞ്ഞാൽ പിന്നെ മരിച്ചു പോയേ ഉള്ളൂ. പിന്നെ അനങ്ങാൻ നമുക്ക് പറ്റുകയില്ല, അനങ്ങാൻ പറ്റുകയില്ല. അനങ്ങി ഇടുപ്പിനിടമ്പര ഇവിടെ കിടക്കുമല്ലേ, ഇടുപ്പ് എല്ലാം ഇവിടെ സ്റ്റിയറിംഗ് ഇരിക്കുന്നത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. പിന്നെ എല്ലാവരും പറഞ്ഞു മരിച്ചു പോകും പെട്ടെന്ന്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ദൈവത്തിന്റെ ദിക്റോ എങ്ങനെയും അങ്ങനെ നല്ല കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞോളാൻ പറഞ്ഞു. ജീവിതത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരാളെ കാണാനാണ് ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാറിന്റെ പുറത്തേക്ക് ഒരു വലിയ തടിലോറി വീണിട്ട് ആ വീഡിയോ നിങ്ങൾക്ക് ഇപ്പൊ ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം. അത് കാണുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് ആള് രക്ഷപ്പെടുമോ എന്നൊരു ചിന്തയുണ്ടായി. പക്ഷേ നിസ്സാര പോറലോട് കൂടിയിട്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അദ്ദേഹമാണ് നിൽക്കുന്നത്. സാറേ നമസ്കാരം, എന്താ പേര്? ഇങ്ങനെയാ? എന്റെ പേര് നജീബ്. നജീബ്, സാറിന് ആകെ കൂടെ അന്ന് ആ ഇതിൽ ആ വീഡിയോയിൽ പറ്റിയേക്കുന്നത് ഈ കൈക്കും പിന്നെ ഈ തലയുടെ ഇവിടെ ഇതുവല്ലേ ഉണ്ടായിട്ടുള്ളൂ. സാറേ അന്ന് എന്തായിരുന്നു സംഭവം? അത് നമ്മള് കടയടച്ചങ്ങ് വീട്ടിലോട്ട് പോവായിരുന്നു. വീടോട്ട് അടുത്ത് തന്നെ വീട്, കേമഹാള്, കേമഹാളിന്റെ സൈഡിലാണ് വീട്. അന്നേരം നമ്മള് അങ്ങോട്ട് പോകുന്ന വഴിക്ക് വണ്ടി ആ കടയുടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് പാലുമങ്ങാൻ ഇറങ്ങി. പാലും ബേക്കറി എല്ലാം മേടിച്ച് കാറെ കയറി അങ്ങ് റിവേഴ്സ് ചെയ്തിരുന്ന കടയ്ക്ക് തിരിച്ചൊന്ന് വന്ന് നോക്കിട്ട് പോകാന്നുള്ള ആഗ്രഹത്തിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. റിവേഴ്സ് എടുക്കാൻ പോവുകയും ലോറി പെട്ടെന്ന് ഭയങ്കര ഹൈറ്റില് ലോറി വരികയും ലോറി ആള് വെട്ടിക്കാൻ പോവുകയും നേരെ കാറിന് മണ്ണിലോട്ട് വീഴുകയും. കാരണം കാറിന് തീരുന്നപ്പോൾ ലോറി ഇങ്ങനെ മറിഞ്ഞു വരുന്നതായിട്ട് കണ്ടു. കണ്ടു ആ കണ്ടു. അങ്ങനെ ലോറി അന്നേരം സൈഡിൽ എവിടെയെങ്കിലും മറിഞ്ഞിട്ടേ ഉള്ളൂ, ഇല്ലെങ്കിൽ രണ്ടു മൂന്ന് തടി വീണിട്ടുള്ള എന്നാണ് നമ്മൾ വിചാരിച്ചേ. അതായത് വണ്ടിക്കകത്ത് വീണ് ഇങ്ങനെ ഇരിക്കുമ്പോ വണ്ടിക്കകത്തും നോക്കുമ്പോ ഈ വണ്ടിയെ കുറച്ച് തടി വീണതായിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂ. കാണത്തില്ല, കാണത്തില്ല. അതായത് അങ്ങനെ അങ്ങോട്ട് പോകും. വണ്ടിയുടെ ആരും ഇല്ലായിരുന്നു വണ്ടിക്കകത്ത്. വണ്ടിക്കകത്ത് ആരും ഇല്ലായിരുന്നു. ദൈവാധീനം. വണ്ടിയുടെ എതിർവശത്തോട്ട് അങ്ങനെ വണ്ടി മണ്ടി മൊത്തം ലോറി മൊത്തം ഫുള്ളായിട്ട് വീണ് കിടക്കുന്നത് ഞാൻ കണ്ടത് റോഡിലിറങ്ങി ഫോണിൽ കണ്ടപ്പോഴാണ്. അതിനകത്ത് വെച്ച് നമുക്കൊന്നും കാണത്തില്ല. ലാഭത്തിൽ രണ്ടു മൂന്ന് തടി വീണ് കിടപ്പുള്ളൂ. ആൾക്കാർ മാറ്റുമെന്ന് വിചാരിച്ചു. പറഞ്ഞതിന് നമ്മൾ അങ്ങനെ കിടക്കുകയും അവിടെ ഒരു പ്ലേസ് ഉണ്ട് ഈ കാറിനകത്ത്. പ്ലേസിനകത്ത് ഇരുന്നുകൊണ്ട് എനിക്ക് ഫോൺ വിളിക്കാം, ആൾക്കാരുടെ വർത്തമാനം പറയാം. അങ്ങനെ അവർ ആ ഗ്ലാസ്സെല്ലാം അടിച്ച് പൊട്ടിച്ച് എനിക്ക് വീശി തരിക, പിന്നെ ചായ മേടിച്ച കാപ്പി വേണം ചോദിക്കുക, പിന്നെ കയ്യിലെല്ലാം പിടിച്ച് സീറ്റ് ഒന്നും ചായ്ക്കാൻ പറ്റിയല്ല. ജാമായിട്ട് നിൽക്കുക. ഡ്രൈവിംഗ് സീറ്റ് ഡ്രൈവിംഗ് സീറ്റ് സേഫ് ആണെങ്കിലും കാലല്ല ഡ്രൈവിംഗ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത്, സ്റ്റിയറിംഗ് ഇരിക്കുന്നത്. കാലയിൽ ഇരിക്കുക, നമുക്ക് അങ്ങോട്ടും മറിയാം, അങ്ങോട്ടും മറിഞ്ഞ് അവിടെ സീറ്റ് ഫ്രീയാ. ആ സീറ്റിലോട്ട് ഇടത് സൈഡിലെ സീറ്റിലോട്ട് നമുക്ക് ഫ്രീ ആണ്. ആ സീറ്റിലോട്ട് മറിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ വിളിക്കുകയോ ആൾക്കാരുടെ വർത്താൻ പറയുകയോ കഴിക്കണ കഴിക്കാം. പിന്നെ എല്ലാവരും പറഞ്ഞു മരിച്ചു പോകും പെട്ടെന്ന്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ദൈവത്തിന്റെ ദിക്റോ എങ്ങനെയും അങ്ങനെ നല്ല കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞോളാൻ പറഞ്ഞു. അല്ല, ആളുകളും മരിച്ചു നമ്മളും വിചാരിച്ചു മരിച്ചു പോകുന്ന. കാരണം വീട്ടെങ്ങ് ഇതിന് ഇടയില്ല, പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ ജാമായി കഴിഞ്ഞാൽ പിന്നെ മരിച്ചു പോയേ ഉള്ളൂ. പിന്നെ അവിടെ ഇടയില്ലല്ലോ, ശ്വാസം കൊണ്ട് ആരും വീശി തരുന്നുണ്ട്. വീശി തന്നാലും മറ്റേന്ന് ലോറിയോ എന്തെങ്കിലും വന്ന് തടി ജാമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. പിന്നെ അനങ്ങാൻ നമുക്ക് പറ്റുകയില്ല, അനങ്ങാൻ പറ്റുകയില്ല. അനങ്ങിത് ഇടുപ്പിനിടമ്പര ഇവിടെ കിടക്കുമല്ലേ, ഇടുപ്പ് എല്ലാം ഇവിടെ സ്റ്റിയറിംഗ് ഇരിക്കുന്നത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. എത്ര മണിക്കൂറാ വണ്ടിക്കകത്ത്? അത് ഇവര് നമ്മളെ സമയം നോക്കിയില്ല. 8 മണി ഏകദേശം 9 മണി മിച്ചം കൂടെ ആയപ്പോഴാ എടുത്തെന്ന നാട്ടുകാർ നമ്മൾ പറഞ്ഞു. പിന്നെ എല്ലാരും കൂടി വന്ന ഈ തടി വലിച്ചു മാറ്റി. തടി ഭയങ്കര ഹെവി അല്ല, എന്നാലും സാധാരണ ഒരു ലോഡ് തടി. അല്ല, അങ്ങനെയല്ല ചോദിച്ചത്, ഞാൻ ചോദിച്ച ആ തടിയുടെ വെയിറ്റ് കൊണ്ടാണ് വെയിറ്റ് കൊണ്ടല്ല പറഞ്ഞേ, അതിന്റെ ഒലച്ചില്. ഈ വണ്ടി വന്നിട്ട് ഹൈ സ്പീഡിൽ വന്നിട്ട് ഇത് നമ്മുടെ വണ്ടിയുടെ ഇങ്ങനെ ചേരുകയും ചേരാതെ മുട്ടും മുട്ടാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ചു. വളച്ചപ്പോ ഹെവി ആയതുകൊണ്ട് ഹൈറ്റ് കാരണം താഴോട്ട് വീണു. ലോറി ഫുള്ളായിട്ട് നമ്മുടെ കാറിലോട്ട് വീണു. കാരണം കാറിന്റെ അടി ഇരിക്കുന്ന എനിക്കറിയത്തില്ല ഇതെന്തരാ ഈ വണ്ടി കിടക്കുന്നത്, ഫുള്ളായിട്ട് കവർ ചെയ്ത് കിടക്കണമെന്ന് അറിയത്തില്ല. നമ്മൾ വിചാരിച്ച രണ്ടു മൂന്ന് അടിയേ കിടപ്പുള്ളൂ. അതിപ്പോ ആൾക്കാർ വരും, ആ നിമിഷം നമ്മൾ പേടിച്ചെന്ന് ആവശ്യം മരിച്ചെന്ന് വിചാരിച്ചതാ. പിന്നെ എന്തോ കൊടുത്ത ആൾക്കാർ ഫയർഫോഴ്സ് പോലീസ് എല്ലാരും അവരെ പോലീസ് പിന്നെ ജെ സി ബിക്കാര് പിന്നെ നാട്ടുകാരെല്ലാം 1500 പേര് അഹോരാത്രം 1 മണിക്കൂർ നല്ല പാടുപിടിയും ഇവരെല്ലാം കൂടെ പരിശ്രമിച്ച് ലോറി ഫയർഫോഴ്സ് വന്ന് കാറ് മുറിച്ചു മാറ്റി പിന്നെ സ്റ്റിയറിംഗ് മുറിച്ചു മാറ്റി എല്ലാം കാലിലും വെളിയെടുക്കുകയും പിന്നെ എടുത്തതെല്ലാം നമ്മുടെ ഈ പരിചയക്കാർ ഇവിടെ ആൾക്കാർ തന്നെയാ, നാട്ടുകാർ തന്നെ എല്ലാം.
അവരുടെ ദേവെല്ലാം കീറി അവരാണ് ആത്മാർത്ഥമായിട്ട് പണിയെടുത്തത്. നമുക്ക് അത്രയും മുറിവൊന്നുമില്ല, മുറിവൊന്നുമില്ല. സത്യത്തിൽ കാഞ്ഞിരപ്പള്ളി ടൗണിൽ അങ്ങനെ ഒരു അത്യാഹിതം സംഭവിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ഭയങ്കരമായിട്ട് വീഡിയോ സ്പ്രെഡായി. സ്പ്രെഡായപ്പോൾ തന്നെ നമ്മൾ ഉൾപ്പെടെ എന്താണ് യു ദൈവമേ രക്ഷപ്പെടും, ആള് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനെ രക്ഷിച്ച ഒരു ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതായത് ആ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായ ചേട്ടന്റെ പേരെങ്ങനെയാ? ഷുക്കൂർ. ചേട്ടാ, ആ അത് ചേട്ടൻ എപ്പോഴാണ് അറിഞ്ഞത്? ചേട്ടൻ വണ്ടി മറിഞ്ഞ ഒരു 10 മിനിറ്റ് ഞങ്ങള് തൊട്ടപ്പുറത്ത് എന്റെ കട മാക്സിറ്റ് സൗണ്ട് കട മാക്സിറ്റ്. അപ്പൊ വണ്ടി കോവിൽ കടയിൽ ലോറി മറിഞ്ഞു പറഞ്ഞു. അപ്പൊ ആളിങ്ങനെ അകത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഇനി ആളെ നെജിയാന്ന് പറഞ്ഞു. അറിഞ്ഞു ആൾക്കാര് പറഞ്ഞു നെജിയാണ്, നമ്മളെ ആക്കിക്കട നെജിയാന്ന് പറഞ്ഞു. അങ്ങനെ ഉടനെ ഞങ്ങളെല്ലാം ഒന്ന് ജോസി വരാൻ വേണ്ടി കത്ത് നിൽക്കായിരുന്നു. ജേസി വന്ന് ചേട്ടാ തടി പറക്കി മാറ്റാൻ പോലെ ജേസി അടിച്ച് വലിച്ചു പൊക്കിയപ്പോൾ തടിയെല്ലാം ഇങ്ങോട്ട് ലോറി കാരണം കണ്ടോണ്ട് ഇരിക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങള് മൊത്തം ആൾക്കാരിൽ ഇറങ്ങി കയറ് കണ്ടിച്ച് മാറ്റി തടി മൊത്തം പിറക്കി മാറ്റി. അതായത് ജെസിബി കൊണ്ടുവന്ന് പൊക്കുമ്പോ തടി മൊത്തം കാരണം കണ്ടോണ്ട് ഇരിക്കാൻ തുടങ്ങി. കൂടുമായിരുന്നു. അത് കാരണം കയറ് കണ്ടിച്ച് മാറ്റി ഫയർഫോഴ്സ് എല്ലാവരും കൂടി കയറ് കണ്ടിച്ച് മാറ്റിയിട്ട് ഞങ്ങൾ തടി മൊത്തം പിറക്കി മാറ്റി. വേറെ കുറെ മാറ്റി കഴിയുമ്പോൾ ഞങ്ങൾ എന്നിട്ട് ജെ സി വലിച്ചു നിർത്തി. ജെ സി വന്നിട്ട് ലോറി വലിച്ചു നിർത്തി. എന്നിട്ട് ആളെ ജെ സി ബി മറ്റേ ഫയർഫോഴ്സിന്റെ ഇത് വെച്ച് കണ്ടിച്ച് മാറ്റി വലിച്ചു പൊക്കിയാണ് ആളെ എടുത്തത്. ചേട്ടാ, അത് കണ്ടപ്പോഴേ ചേട്ടൻ എന്തായിരുന്നു പെട്ടെന്ന് കണ്ടപ്പോ ഇങ്ങനെ ഓടിച്ചെന്ന് സ്പോട്ടിൽ ചെന്നിട്ട് ആ വീഡിയോ കാണുവാണല്ലോ? വീഡിയോ അല്ല, സംഭവം കാണുവാണോ? അപ്പൊ ചേട്ടൻ എന്ത് തോന്നി പെട്ടെന്ന്? എന്താ അയ്യോ എന്റെ ഈശോയെ. പിന്നെ അള്ളാവിന്റെ ഒരു കരം കൊണ്ട് ഇതും കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാ. അല്ലാതെ വണ്ടി കാണുമ്പോ നമുക്ക് കണ്ടപ്പോ അറിയാതെ വണ്ടി കാണുമ്പോ മൊത്തം പോയ പോലെയാണ്. അള്ളാവിന്റെ നജീയുടെ ഒരു ഭാഗ്യം, നജീവണ്ണന്റെ ഒരു ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ലോറിക്കാരൻ പിന്നെ പറഞ്ഞു പുള്ളി ഓടി പുള്ളി അല്ല, അത് വണ്ടിക്കാരെ പിടിച്ച ആൾക്കാരെ പിടിച്ച പുള്ളിക്കിട്ട് അടിയൊക്കെ കൊടുക്കുകയും ചെയ്തു. അത് ആ പുള്ളിക്ക് മദ്യമാണെന്ന് പറയുന്ന കേട്ടു, ഞങ്ങൾ കണ്ടില്ല. പിന്നെ പോലീസ് വണ്ടി കയറ്റി അവരെ കൊണ്ടുപോകുകയും ചെയ്തു. അല്ല പുള്ളി മാത്രം ഉണ്ടായിരുന്നു. അതല്ല, ന്യായമായ തടി ഉണ്ടായിരുന്നു. വണ്ടി വളം വീശിയെടുത്തപ്പോ വണ്ടി ഇത് നിയന്ത്രണം വിട്ട കാരണം വണ്ടിയോട് മറിയായിരുന്നു. നെഞ്ചി പാല് മേടിച്ച് വണ്ടിക്കുള്ള കയറുകയും വണ്ടി നോക്കുമ്പോ വണ്ടി മറിഞ്ഞു വരിക. എത്ര പേരുണ്ടായിരുന്നു? നാട്ടുകാർ ഒരു 1500 ആൾക്കാർ മേളിൽ കൂടി അവിടെ കൂടി അതുപോലെ ആൾക്കാർ ജനങ്ങളായിരുന്നു. അപ്പൊ ഇത് സംഗതി ആള് എന്താ സംഭവിക്കും എന്നുള്ള പേടിയിലായിരുന്നു. അള്ളാഹുവിന്റെ അതിനോട് ഒന്നും സംഭവിച്ചില്ല. അതന്നെ എല്ലാരും മൊത്തം വടി വലിയ തടി മൊത്തം പുറക്കി എടുത്തു വലിച്ചെറിഞ്ഞ. അത് കഴിഞ്ഞ് വണ്ടി എല്ലാം മാറ്റി കഴിഞ്ഞ് ജെ സി ബിക്ക് മൊത്തം വലിച്ച് തള്ളി റോഡിലൂടെ സൈഡ് ഒതുക്കി. നജീബിക്ക നമ്മളോട് പറഞ്ഞ പോലെ തന്നെ നജീബിക്കെ കഴിഞ്ഞും കൂടുതല് പരിക്ക് പറ്റിയത് അതന്നെ. എല്ലാരും തടി വലിയ തടി വലിച്ചു പൊക്കി മാറ്റുമല്ലായിരുന്നു. ഒരുമാതിരി എല്ലാവർക്കും ചതവും എല്ലാം സംഭവിച്ചു, കാലിനെല്ലാം. അതൊന്നും കാര്യമാക്കുന്നില്ല, അകത്തിരിക്കുന്ന ആളെ നമ്മളെ അണനെ രസിക്കണം. നമ്മുടെ ശരീരം പോലെ നമ്മളെ അകത്തിരിക്കുന്ന ആളെ നമുക്ക് രസിക്കണം. അത് മാത്രമേ ഉള്ളൂ എല്ലാരും പ്രാർത്ഥന. അതുകൊണ്ട് എല്ലാം ഒരു കുഴപ്പമില്ലാതെ എല്ലാം റെഡിയായി. അപ്പൊ ശരി ചേട്ടാ, ഭയങ്കരധികം സന്തോഷം. നിങ്ങളെ പോലുള്ള കുറെ നല്ല നല്ല മനുഷ്യർ, അതായത് നമുക്ക് മനുഷ്യനിൽ പ്രതീക്ഷ വരുന്ന ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് ജീവിതത്തില് ആളുകളുണ്ട്, മനുഷ്യന്മാരുണ്ട്. എവിടെയും ആളുകൾക്ക് പ്രശ്നം വരുമ്പോ ഓടിക്കൂടുന്ന കുറെ അധികം മനുഷ്യരുണ്ട്. അവരിലാണ് ഈ ലോകം നിലനിൽക്കുന്ന സ്നേഹത്തിന്റെ പുറത്താണ്. താങ്ക് യു ചേട്ടാ.